ഉദാഹരണത്തിന് നൈട്രോബെൻസീനും ഉണ്ട് പാരാ നൈട്രോ അനിലീനും ഉണ്ട് അപ്പം നൈട്രോബെൻസീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം നൈട്രോബെൻസീനിലെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഡബിൾ ബോൺസ് തമ്മിലുള്ള കോഞ്ചിഗേഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നാൽ നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് കാണുകയാണ് അതായത് പാരാ നൈട്രോ അനിലീൻ പാരാനൈട്രോ നൈട്രോ അനിലീനാണെങ്കിൽ അവിടെ എൻ എച്ച് ടു ഗ്രൂപ്പും കൂടി ടോപ്പിൽ വരുന്നുണ്ട് അല്ലേ ഇവിടെ എൻ എച്ച് ടു ഗ്രൂപ്പും കൂടി വരുന്നുണ്ട് അപ്പം അതിന് ലോൺ പെയർ ഉണ്ട് അപ്പം ഈ ലോൺ പെയറും പൈ ഇലക്ട്രോൺസും തമ്മിലുള്ള ഒരു റെസഡൻസ് അവിടെ സംഭവിക്കുന്നുണ്ട് എൻ എച്ച് ടു ഗ്രൂപ്പ് എന്താണെന്ന് നമുക്കറിയാം അതൊരു ഓക്സോക്രോം ആണെന്നു അറിയാം അപ്പോൾ ഈ ലോൺ പെയറും പൈ ഇലക്ട്രോൺസും തമ്മിലുള്ള റെസനൻസ് സംഭവിക്കുന്നത് കൊണ്ട് ഇതിന് ഓറഞ്ച് റെഡ് കളറാണ് ഏതിനെ പാരാനൈ പാര നൈട്രോ അനിലീനെ എന്നാൽ നൈട്രോ ബെൻസീനോ മുൻപ് കണ്ട നൈട്രോ ബെൻസീൻ ഇവിടെ നമ്മൾ കണ്ടു നൈട്രോ നൈട്രോബെൻസീനിൻ്റെ പേയിൽ യെല്ലോ കളറാണുള്ളത് പാരാനൈട്രോ ആണെങ്കിൽ അതിന് എന്ത് കളറുണ്ട് ഓറഞ്ച് റെഡ് അതായത് അതിൻ്റെ കളറ് ഇൻ്റൻസിഫൈ ചെയ്തു അപ്പം നമുക്കറിയാം അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ റെസോണൻസ് പ്ലസ് എം ഇഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുൻപേ പഠിച്ചുള്ളതാണ് നിങ്ങൾ പഴയ ക്ലാസ്സിലും ഫോർ സെമ്മിലും പഠിച്ചിട്ടുണ്ട് റെസഡൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാനൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ എൻ എസ് ടു ഗ്രൂപ്പിന് ഇവിടെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അതിന് ഓറഞ്ച് റെഡ് കളർ ഉണ്ടായത് ഓക്കെ അപ്പൊ കോഞ്ചിക്കേറ്റഡ് ഡബിൾ ബോൺസും അതിലെ ലോൺ പെയേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ റെസഡൻസ് നന്നായിട്ട് കാണിക്കാൻ പറ്റും അതനുസരിച്ച് നല്ല കളറും അത് എക്സിബിറ്റ് ചെയ്യും ഇനി സ്ട്രക്ചേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് സെർട്ടൺ ഡൈസ് കുറച്ച് ഡൈസിന് നമ്മൾ പഠിക്കുകയാണ് പല പല കാറ്റഗറീസിലുള്ളത് ഫസ്റ്റ് വൺ മാർ ടി യെല്ലോ ആണ് അതൊരു നൈട്രോ ഡൈ ആണ് എന്ത് ഡൈ ആണ് നൈട്രോ ഡൈ ജസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറും പഠിച്ചുവെക്കുക അതിനെ ടു ഫോർ ഡൈനൈട്രോ വൺ ആഫ്തോൾ ഇതാണ് മാർ ടി അതൊരു ഡയറക്റ്റ് ഡൈ ആണ് അതായത് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ഫാബ്രിക്കിലേക്ക് ഡയറക്റ്റ്ലി അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഡയറക്റ്റ് ഡൈ അപ്പോൾ മാർ ടി ഈസ് എല്ലോ എക്സാമ്പിൾ ഫോർ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഡൈ ആണ് ഡയറക്റ്റ് ഈ മാർ ടി എല്ലോ തന്നെ നമ്മൾ സിൽക്ക് ഗോളൊക്കെ ഡൈ ചെയ്യാൻ അതുപോലെ സിന്തറ്റിക് നൈലോൺസ് സിന്തറ്റിക് ഫൈബേഴ്സ് ലൈക്ക് നൈലോൺസിനെ ഡൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ മൈക്രോസ്കോപ്പിയിലൊക്കെ ബയോളജിക്കൽ സ്റ്റെയിൻ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ബയോളജി പഠിച്ചവർ ചെയ്തിട്ടുണ്ടാവും സ്റ്റെയിൻസ് നമ്മൾ യൂസ് ചെയ്യും അതായിട്ട് മാർട്ടിയസ് ടി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടൈട്രേഷൻസിനൊക്കെയുള്ള ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടും മാർട്ടിയസ് എസ് എല്ലോ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു നൈട്രോ ഡൈ ആണ് അതൊരു ഡയറക്റ്റ് ഡൈയുമാണ് നെക്സ്റ്റ് വൺ ഇൻഡിഗോ ഇൻഡിഗോട്ടിൻ അതിലെ മെയിൻലി ഇതാ കണ്ടിട്ടില്ലേ ഇൻഡിഗോയുടെ ഗ്രൂപ്പ് ആണ് അതിൽ പ്രസൻസ് ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ അതൊരു വാറ്റ് ഡൈ ആണ് അപ്പൊ ഡൈ എന്ന് പറഞ്ഞാൽ അത് ഇൻസോളിബിൾ ഡൈ ആണ് വിച്ച് ഈസ് ഫസ്റ്റ് റിഡ്യൂസ്ഡ് ടു വേ കളർലെസ് സോളിബിൾ ഫോം അത് ആദ്യം ഒരു ഇൻസോളിബിൾ ഡൈ ആയിരിക്കും പക്ഷെ ആദ്യം അത് റിഡ്യൂസ് ചെയ്തിട്ട് കളർ ഇല്ലാത്ത ഒരു സോളിബിൾ ഫോം ആയിട്ട് മാറും എന്നാൽ പിന്നീട് അത് ഓക്സിഡൈസ് ചെയ്തിട്ട് ഇൻസോളിബിൾ ആയിട്ടുള്ള കളേർഡ് ഫോം ആയിട്ട് മാറും അപ്പം ആദ്യം അതിൽ റിഡക്ഷൻ സംഭവിച്ചേ സോളിബിൾ കളർലെസ് ഫോമും പിന്നീട് അത് ഇൻസോളിബിൾ കളേർഡ് ഫോം ബൈ ഓക്സിഡേഷനും ആവുന്നു അത്തരത്തിലുള്ളൊരു പ്രോസസ്സാണ് അതിൽ നടക്കുന്നത് ഈ ഇൻഡിഗോ എന്ന് പറയുന്നത് നമ്മൾ ജീൻസിനൊക്കെ കളറ് കൊടുക്കാനായിട്ടുള്ള ഡൈ ആണ് ഓക്കേ അത് മെയിൻലി എന്തിനാ എന്ത് കാറ്റഗറിയിലാണ് ഇൻഡിഗോയിഡ് ടൈപ്പ് ഡൈ ആണ് അത് ഇൻഡിഗോയിഡ് ടൈപ്പ് ഡൈ ആണ് ഇൻഡിഗോ പിന്നെ അത് ഊള് സിൽക്കൊക്കെ ഡൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു പിന്നെ ഫുഡ് കളർ കളർ എൻഡാണ് ഇൻഡിഗോ കാരാമിൻ അത് ഇൻഡിഗോയുടെ ഡെറിവേറ്റീവ് തന്നെയാണ് അത് ഫുഡ് കളറെൻ്റായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാറ്റഗറിയാണ് അലിസാറിൻ അതൊരു ആന്ത്രോ ക്യൂനോൺ ഡൈ ആണ് എന്നുവെച്ചാൽ ആന്ത്രോ ക്യൂനോൺ ഗ്രൂപ്പ് ഈ കാണിച്ചിട്ടുള്ളതാണ് ആന്ത്രോ ഗ്രൂപ്പ് ഇതാണ് അലിസാറിൻ അലിസാരിനിൽ നമുക്ക് ഈ ആന്ത്രോ ഗ്രൂപ്പ് കാണാനായിട്ട് സാധിക്കും അത് ഏത് കാറ്റഗറിയിലുള്ള ഡൈ ഡൈആാന്ന് ചോദിച്ചാൽ അതൊരു മോർഡൻ്റ് ഡൈ ആണ് മോർഡൻ ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെറ്റൽ മെറ്റലയോൺ പ്രസൻസിൽ മാത്രമേ അതിന് ഫാബ്രിക്കായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതാണ് മോർഡൻ ഡൈ ഇറ്റ് കെ നോട്ട് അറ്റാച്ച് ഡയറക്ട്ലി ടു ദ ഫാബ്രിക് ബട്ട് റിക്വയർ എ മെറ്റൽ ഐയോൺ ടു ആക്ട് ആസ് എ ബൈൻഡിങ് ഏജന്റ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് ദ ഫാബ്രിക് അതിന് കുറെ യൂസസ് ഉണ്ട് അതായത് ഡൈ ഡൈ ചെയ്യാൻ കോട്ടനും വോളൊക്കെ ഉദാഹരണത്തിന് അലൂമിനിയം ത്രീ പ്ലസ് ഐ ഓൺ ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും അയേൺ ത്രീ പ്ലസ് ആണെങ്കിൽ ബ്ലാക്കിഷ് വയലറ്റ് കളർ ആയിരിക്കും ക്രോമിയ ആണെങ്കിൽ വയലറ്റ് കളറായിരിക്കും പിന്നെ ബയോളജിക്കൽ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം കാൽഷ്യത്തിൻ്റെ ഒക്കെ എമൗണ്ട്സ് നമ്മുടെ ബോൺസിലും ടിഷ്യൂസിലൊക്കെ അറിയാനായിട്ട് ഒരു ഡൈ ആയിട്ട് ഈ അലിസാരിൻ നമ്മൾ ശരീരത്തിലേക്കൊക്കെ കടത്തി വിടാറുണ്ട് ദെൻ ജിയോളജിക്കൽ സ്റ്റെയിൻ ടു ഇൻഡിക്കേറ്റ് മിനറൽസ് കണ്ടെയ്നിങ് കാൽഷ്യം കാൽഷ്യത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ജിയോളജിക്കൽ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ റെഡ് പിക്മെന്റ് ആയിട്ട് പെയിൻറിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് പ്രിന്റിങ് ഇങ്ക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ അലിസാരിനും അതിൻ്റെ പല പല ഡെറിവേറ്റീവ്സും സ്പോട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ അനാലിസിസിലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിൻലി പല പല ടൈപ്പ്സ് ഡയറക്റ്റ് ഡൈ പഠിച്ചു മോർഡൻ ഡൈ പഠിച്ചു ഇൻഡിഗോ ഡൈ പഠിച്ചു അങ്ങനെ പല പല ടൈപ്പുകളിലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബോൺസിലും ടിഷ്യൂസിലൊക്കെയാണ് ഇതിന് മെയിൻ അപ്ലിക്കേഷൻസ് ഉള്ളത് ബയോളജിക്കൽ സ്റ്റെയിൻ ഇൻ മെഡിക്കൽ സ്റ്റഡീസ് മെഡിക്കൽ സ്റ്റഡീസിനുള്ള ബയോളജിക്കൽ സ്റ്റെയിൻസ് ആയിട്ട് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അതിന്റെ സ്റ്റെയിനൊരു റെഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പർപ്പിൾ കളർ വരും അപ്പം ഇത്ര ആറ് ആപ്ലിക്കേഷൻസ് ആണ് ഇതിനുള്ളത് ഓക്കേ